മഞ്ഞ് പെയ്ത് കുളിർമയേകുന്ന ദിനങ്ങളിൽ, വസന്തത്തിന് വഴിമാറുന്ന നാളുകളിൽ, ലോകത്തിന്റെ നിത്യവസന്തമായവന്റെ പിറവി തിരുനാളിന് നാം തയ്യാറെടുക്കുകയാണല്ലോ. ക്രിസ്മസ് ആനന്ദത്തിന്റെ പൊൻസുദിനം, ഭൂമി തന്റെ ഉടയവനെ ഏറ്റുവാങ്ങിയ സുന്ദര നിമിഷം, ലോകം കാത്തിരുന്ന മംഗളവാർത്തയുമായി, സന്തോഷത്തിന്റെ സുദിനവുമായി കർത്താവിന്റെ ദൂതൻ ഇടയന്മാർക്ക് പ്രത്യക്ഷനായി. അവരിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർത്താവിന്റെ മഹത്വം പ്രകാശിച്ചു. കാരണം ദൂതന്റെ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞിരുന്നു. അവർ അതിവേഗം യാത്രയായി ശിശുവിനെ കാണുവാൻ. നല്ല ഇടയനായി ജീവിച്ച അവർക്ക് ഇടയൻ നൽകിയ ഒരു സമ്മാനമാണ് ആ സന്ദർഭം. ദൈവകൃപ ലഭിച്ചവർക്ക് എല്ലാത്തിനും ഒരു തിടുക്കമാണ്. സ്വർഗത്തിലെ മാലാഖമാർക്ക് തിടുക്കം ലോകരക്ഷകന്റെ ജനനം ഭൂമിയിലേക്ക് അറിയിക്കുവാൻ. ചാർച്ചക്കാരെ എലിസബത്തിനെ സന്ദർശിക്കുവാനും അവൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും ഒരു തിടുക്കപ്പെടുന്ന മറിയത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിന് വഴിയൊരുക്കുവാൻ സ്നാപകയോഹന്നാൻ തിടുക്കപ്പെടുന്നതിന് സുവിശേഷം സാക്ഷിയാണ്. ഈ തിടുക്കമാണ് ദൈവസ്നേഹത്തിലേക്ക് ലയിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൂതന്മാരുടെ പ്രവർത്തനം നടക്കാറുണ്ട്. പല വിധത്തിലും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നാം അറിയാതെ നമ്മെ രക്ഷിക്കുന്നത് ഈ ദൂതന്മാരാണ്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ദൂതനാകുവാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ക്രിസ്മസ് കാലത്ത് നമുക്കും ദൂതന്മാരാകാം. അനേകരുടെ ജീവിതത്തെ നമുക്ക് സ്വാധീനിക്കാം. നമ്മുടെ ഭവനത്തിലും നമ്മുടെ മനസ്സിലും നമുക്കൊരു നല്ല പുൽക്കൂട് പണിയാം. ഈശോയെ ആ പുൽക്കൂടിലേക്ക് ക്ഷണിക്കുകയും അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് മാലാഖമാരടുത്ത് കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ.